ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ മോളാട്ടോ. ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ വെച്ചിട്ട് ഒരു കിടിലൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയ നമ്മുടെ വീട്ടിലൊക്കെയുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിക്കും ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് അത്. അത് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പത്തിരിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും സൈഡായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് അത്. കഴിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അത് ഇഷ്ടമായില്ല എന്നൊരാളും പറയില്ല. അങ്ങനത്തെ ഒരു അടിപൊളി ആയിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മളുടെ ചിക്കൻ്റെ നമുക്കാദ്യം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിലേക്ക് ഞാനിതിവിടെ 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പ്, പിന്നെ ഇതിൽ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ നിറയല്ല, 1/4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ്. ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. 1/2 മണിക്കൂർ എങ്കിലും നമ്മൾ മിനിമം അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മളിതെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്കത് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു പുളിക്ക് മാത്രമാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്തത്. അതിന് ഒരു വിനെഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മഞ്ഞൾ, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്തത്. ഇനി നമുക്കത് 1/2 മണിക്കൂറെങ്കിലും മിനിമം നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇവിടെ 1 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്തിട്ട് ഇനി നമുക്കിത് ഓരോ പീസുകളായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ അതിന് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുക. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വറുത്തെടുക്കാൻ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വല്ലാണ്ട് ഡ്രൈ ആയിട്ട് നന്നായിട്ടൊന്നും കുക്കാവൊന്നും വേണ്ട. അത് നമ്മളൊരു ട്രിക്കിനുള്ളത് ഇതിൽ വെച്ച് കഴിഞ്ഞു നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് മറ്റു ഭാഗം വറുത്തെടുക്കാം. നമ്മളൊരു ട്രിക്കിനുള്ളത് ഇതിൽ വെച്ച് കഴിഞ്ഞു നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുത്തിട്ട് മറ്റു ഭാഗം വറുത്തെടുക്കാം. അത് ഫ്രൈ ആയി വരുന്ന ഈ സമയത്ത് നമ്മൾ ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിത് 4 മീഡിയം സൈസ് വലിപ്പമുള്ള സവോളയാണ് ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നമ്മൾ 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കുക്കറൊന്ന് ചൂടാകട്ടെ. ചൂടായി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള
സവോള ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മതി ഒഴിച്ചത്, ഒരു ടേബിൾ സ്പൂണിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ഒരു പുറം കുക്കായിട്ടുണ്ട്, നമുക്കത് മറച്ച് കൊടുക്കാം. അല്ലാണ്ട് ഡ്രൈ ആയിട്ട് നന്നായിട്ടൊന്നും ഇത് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു മുക്കാൽ ഭാഗത്തോളം അത് ഫ്രൈ ആയാൽ മതി. നമ്മൾ വല്ലാണ്ട് ഡീപ് ഫ്രൈയും ചെയ്യുന്നില്ല. നമുക്കതെല്ലാം ഒന്ന് മറച്ചിട്ടിട്ട് എടുക്കാം. എല്ലാതൊന്ന് മറച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഈ സൈഡൊന്ന് കുക്കാവട്ടെ. ഇപ്പം നമ്മളുടെ ചിക്കനുകൾ ഫസ്റ്റ് ട്രിപ്പിലുള്ളത് നമുക്ക് വേണ്ട പാകത്തിൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കത് കോരിയെടുക്കാം. അത് നമ്മൾ സെക്കൻഡ് ചിക്കനുള്ളതും ചേർത്ത് കഴിഞ്ഞു. ഇനി അതും നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തിക്കായിട്ടുള്ള ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മളതും കോരി മാറ്റാം. നമ്മൾ നേരത്തെ കുക്കറിൽ സവോള വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഈ എണ്ണയിൽ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത എണ്ണയിൽ ചേർത്ത് കൊടുക്കുക. അപ്പം നന്നായിട്ട് വെന്തുടയണം, നമുക്കിതിൽ സവോളയോ തക്കാളിയോ ഒന്നും ചേർക്കുന്നൊന്നും ഇതിൽ കാണില്ല. അതുപോലെ നമുക്ക് വെന്തുടങ്ങണം. ഈ എണ്ണയിൽ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആവുമ്പോൾ നല്ല പോലെ അരിയും അത് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ സവോളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചിക്കനിലേക്ക് ചതച്ച് ചേർക്കാനുള്ളതാണ്. ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചെറുതാണ്, പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട് പെട്ടെന്ന് ചതിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 10-12 ചെറിയ ഉള്ളി അതത്. പിന്നെ രണ്ട് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇത്രയും നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ ഇതിൽ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ആ കൂട്ട് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് മൂപ്പിച്ച് വെക്കാനും അതിൻ്റെ ആ പച്ചമുളക് നന്നായിട്ട് കൊണ്ടു കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറുന്നു. ഈ ഇതിൻ്റെ സവോളയൊക്കെ നന്നായിട്ട് എത്രത്തോളം നമുക്ക് അത് കാണാണ്ട് ഇറങ്ങാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴന്നു തരണം. അതിൽ സവോളയും തക്കാളിയും ഒന്നും നമുക്ക് കാണില്ല എന്ന് പറഞ്ഞില്ല, അതുപോലെ നന്നായിട്ടൊന്നത് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കുക.
നമ്മളുടെ സവോളയും നമ്മളെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ച കൂട്ട്, സവോള ചേർത്തത്, തക്കാളി ചേർത്തത് എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണിന് നിറയെ ഇല്ല, കുറച്ച് കുറവുണ്ട്, ഒരു മുക്കാലോളം. ഒരു ടേബിൾ സ്പൂണിന് മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂണ് ഗരം മസാല, കാൽ ടീസ്പൂണ് നമ്മൾ അത്രയും പൊടികൾ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് മാറിയാൽ മതി. അപ്പം ഇനി നമ്മളിതിൽ ചേർക്കുന്നത് നമ്മുടെ കശുവണ്ടി അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. ഒരു 10 അണ്ടിപ്പരിപ്പ് നമ്മൾ അരച്ചത്, അതും കൂടെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ചിക്കനിൽ നമ്മളെല്ലാം മസാലയും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ നമ്മൾ ചേർക്കില്ലേ സവോള മൂപ്പിച്ചിട്ട്, അതുപോലെയുള്ളത് നമ്മൾ ഒരു സവോളയാണത്, അത് നമ്മൾ ചേർത്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഈ മസാലയുടെ ഇതൊക്കെ ഒന്ന് ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റാവും. ഈ സവോള ഇതിൽ കടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ വറുത്തെടുത്ത സവോളയുടെ ടേസ്റ്റ് വേറൊരു ഇഷ്ടപ്പെടും എല്ലാവരും. ഇപ്പോൾ നമുക്ക് ഇനി ഇതൊന്നൊന്ന് അടച്ച് വയ്ക്കാം. ഇതാ നമ്മളുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മസാലയൊക്കെ ചേർത്ത ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു മസാലയും ചിക്കനും എല്ലാം കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അവിടെ നല്ല വാസനയൊക്കെ ഉണ്ട്. നല്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ എല്ലാവരും കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ടല്ലേ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചിക്കൻ പല രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ അതിലൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത ശേഷം എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ നല്ല നല്ല കിഡിലൻ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.